ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും വളരെ സന്തോഷത്തോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു നല്ല കുടുംബത്തെ പരിചയപ്പെടണ്ടേ? തൃശൂർ പൂരനഗരിയിലെ പ്രാന്തപ്രദേശത്തുള്ള ഒളരിക്കര ഗ്രാമത്തിലെ, ഗ്രാമം എന്ന് പറയത്തില്ല എങ്കിലും, ഒളരിക്കര ലിറ്റിൽ ഫ്ലവർ പള്ളി ഇടവകയിൽപ്പെട്ട കുണ്ടുകുളം കുടുംബത്തിലെ ഒരു 102 വയസ്സുള്ള ഒരു വലിയ അമ്മയുടെ കുടുംബമാണ്. കുഞ്ഞേത്തി എന്നു പേര്. ജീവിത പങ്കാളി 46 വർഷങ്ങൾക്ക് മുമ്പ് തോമാക്കുട്ടി എന്ന ജീവിത പങ്കാളി മരിച്ചു. ഇവർക്ക് ദൈവം 10 മക്കളെ നൽകി. അതിൽ 3 പേര് വിവിധ കാലഘട്ടങ്ങളിൽ ദൈവം തിരിച്ചു വിളിച്ചു. അവശേഷിക്കുന്ന 7 മക്കളിൽ 2 പേർ പെൺമക്കളാണ്. മൂത്ത മകൾ കൊച്ചന്നം 86 വയസ്സുണ്ട്. ഏറെ ചങ്കുറപ്പോടുകൂടി കുടുംബത്തെ ധീരമായി നയിച്ച ഒരു അമ്മ. ഒത്തിരി സ്നേഹമുള്ള നല്ല ഒരു കുടുംബം. നമുക്കത് നേരിൽ കാണുമ്പോൾ അത് മനസ്സിലാകും. നമുക്ക് ആ കുടുംബത്തെ ഇന്ന് പരിചയപ്പെടാം. വളർത്തെ കുറച്ച് സ്ട്രിക്റ്റ്ലെ വളർത്തുള്ളൂ. ഒരാൾക്ക് അമ്മ അടവ് കൊടുക്കില്ല. എല്ലാ മക്കൾക്കും സ്ട്രിക്റ്റ് ഉണ്ട്. അതില് ഞാൻ മൂത്താളാകുമ്പോ എനിക്ക് കൂടുതൽ സ്ട്രിക്റ്റ് പെടും അമ്മരെ. പിന്നെന്താ വെച്ചാല് എന്റെ അമ്മ കാര്യൊക്കെ ആയാലും കുടുംബത്തിനെ സ്നേഹിച്ചും കുടുംബത്ത് പുറത്തും ഭയങ്കര മാതൃക ഞങ്ങളുടെ അമ്മ കാട്ടിയിരുന്നുണ്ട്. അപ്പനെ നോക്കിയിട്ടും എന്റെ അപ്പാപ്പനെ നോക്കിയിട്ടും അമ്മാമ്മനെ നോക്കിയിട്ടും എന്റെ അപ്പനെ നോക്കിയിട്ടുള്ള മാതൃകകൾ ഞങ്ങൾക്ക് കുറെ തന്നിട്ടുണ്ട് എന്റെ അമ്മ. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് വെച്ചാല് അമ്മേനെ ഞങ്ങൾക്ക് എല്ലാം വഴി കാട്ടി. അപ്പനുണ്ട് സൈഡിൽ, എന്നാലും മുന്നേ നിൽക്ക അമ്മയെ എല്ലാ കാര്യത്തിനും അമ്മ ഞങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ അമ്മ ഭയങ്കര ഭാഗ്യവതിയാണ്. ദൈവം ഇത്രയും ദീർഘായുസ് അമ്മയ്ക്ക് കൊടുത്തതല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. സത്യം നീതിക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല, അതാണ് അമ്മയുടെ ഒരു പ്രകൃതം. ആര് തന്നെ എന്തൊക്കെ പറഞ്ഞാലും നീതിയല്ലാത്ത കാര്യത്തിന് ഒരിക്കലും അമ്മ സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല. പിന്നെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ അമ്മ ഭയങ്കര കഴിവുള്ളൊരു അമ്മ തന്നെയാണ്. ഇതേപോലെ കഴിവ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടെങ്കിൽ ഒരു വീട്ടിലും ഒരു മക്കളും വഴിതെറ്റി പോവില്ല, അത്ര ഉറപ്പണം. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് ഉപദേശം കൊടുത്ത് അവരെ നേർവഴി നടത്താൻ നമുക്ക് ശരിയായ അറിവാണുള്ളത്. മക്കളെ പരിചരിക്കുന്ന കാര്യത്തിൽ വിവേചനമോ വിവേകക്കുറവോ കാണിക്കാതെ സത്യസന്ധമായി തന്നെ എല്ലാവരെയും പരിഗണിച്ചു സ്നേഹിച്ചു. അമ്മയെ ഒരു സാധാരണ സ്ത്രീയായി ചിത്രീകരിക്കാൻ മക്കൾ ഒരുക്കമല്ല. അത്രയേറെ ഗുണഗണങ്ങൾ ഈ അമ്മയിൽ മക്കൾ കാണുന്നുണ്ട്. അമ്മ ഒരുപാട് ഗുണഗണങ്ങളുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെ അമ്മയെ കൊണ്ട് പറയല്ല, വിവേകത്തിൻ്റെ കാര്യത്തിലും തൻ്റെ ഇടത്തിൻ്റെ കാര്യത്തിലും കഴിവിൻ്റെ കാര്യത്തിലും ധൈര്യത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നീതിബോധത്തിൻ്റെ കാര്യത്തിലും ഭക്തിയുടെ കാര്യത്തിലും അമ്മ എപ്പോഴും മുന്നിലാണ്. അമ്മ എല്ലാവർക്കും ഒരു മാതൃകയാണ്. കാരണം എല്ലാവരും അമ്മയെ അതിനുമാത്രം ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു
തവണ കൃഷി ചെയ്ത് വിളവെടുക്കാറായപ്പോ വലിയ മഴ വന്ന് കൃഷിയെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഈ കൃഷി വെള്ളത്തിൽ മുങ്ങി കൊയ്യാറായ നെല്ല് മുഴുവൻ വെള്ളത്തിൽ താഴ്ന്നു കഴിഞ്ഞപ്പോൾ അത് കൊയ്തെടുക്കാൻ പ്രയാസമായിരുന്നു. കൊയ്തെടുത്തു കഴിഞ്ഞപ്പോൾ ഈ നെല്ലൊക്കെ കുറെ നഷ്ടപ്പെട്ടു. പണിയെടുത്തവർക്ക് അതിൻ്റെ കൂലിയായി നെല്ല് കൊടുക്കുവാൻ വളരെ കുറവായി. അവര് പതമ്പ് അളക്കുമ്പോൾ നാലിൽ ഒന്ന് അവർക്ക് കൊടുക്കണം. അത് കൊടുത്താൽ അവർക്ക് തുച്ഛമായ ഒരു ഓഹരിയെ കിട്ടു. അമ്മ അവരോട് പറഞ്ഞു, ഇത് പൂർണ്ണമായും നിങ്ങൾ എടുത്തോളൂ, കാരണം എൻ്റെ നഷ്ടം ഏറ്റവും വലുതാണ്. ഈ നെല്ലിൽ നിന്ന് കുറച്ച് എനിക്ക് കിട്ടിയത് കൊണ്ടോ മുഴുവൻ എനിക്ക് കിട്ടിയത് കൊണ്ടോ എൻ്റെ നഷ്ടം എനിക്ക് നികത്താനാകില്ല. മാത്രമല്ല നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം എനിക്ക് തരണമെങ്കിൽ ഈ നെല്ല് മുഴുവൻ നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അവര് ഉടമസ്ഥന് ഒന്നും കൊടുക്കാതെ മുഴുവൻ കൊണ്ടുപോകുക അവർക്കിഷ്ടമില്ല. അതുകൊണ്ട് അവർ പറഞ്ഞ് എന്തെങ്കിലും കുറച്ചെങ്കിലും നിങ്ങളിതിൽ നിന്ന് എടുത്ത് ബാക്കിയുള്ളത് ഞങ്ങൾ കൊണ്ടുപോകുള്ളൂ. അപ്പം അമ്മ പേരിന് വേണ്ടി കൈ കൊണ്ട് അതിൽ നിന്ന് ഒരു വാരൽ നെല്ലെടുത്തു. അങ്ങനെ അന്ന് കൊയ്യാൻ വന്ന നെല്ല് മെതിച്ച് പതമ്പളക്കാറായ നെല്ലിൽ നിന്ന് അഞ്ച് ആറ് പേരുണ്ടായിരുന്നു. എല്ലാവരിൽ നിന്നും ഒരു വാരൽ നെല്ല് മാത്രമെടുത്ത് നാലോ അഞ്ചോ പറ അല്ലെങ്കിൽ ആറോ ഏഴോ പറ നെല്ല് അവർക്ക് തന്നെ അമ്മ വിട്ടുകൊടുത്തു. അപ്പം അത് കുട്ടിക്കാലത്ത് തന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തി. നമ്മുടെ നെല്ല് മുഴുവൻ അമ്മ മറ്റുള്ളവർക്ക് എടുത്തു കൊടുത്തല്ലോ, നമുക്കൊന്നും ഇല്ലാതായല്ലോ. പിന്നീട് വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ചെയ്തതാണ് ശരിയെന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത കാലത്ത് വളർന്നു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ഗുണപാഠങ്ങൾ അമ്മയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തലമുറകളുടെ എണ്ണം കൂടിയാലും ഓരോരുത്തരുടെയും പേരും രൂപഭാവങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും അമ്മ കൃത്യമായി ഓർത്തിരിക്കുമായിരുന്നു. എന്ന് വച്ചാൽ എല്ലാവർക്കും അമ്മയുടെ ഹൃദയത്തിൽ കൃത്യമായ സ്ഥാനമുണ്ട് എന്നർത്ഥം. അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ നാട്ടിൻപുറത്താണ് ജീവിച്ചു വളർന്നുള്ളത്. സാധാരണ അന്ന് കാലത്തെ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ വളരെ അധികം വൈഭവമുള്ള ഒരു സ്ത്രീ ആയിരുന്നു അമ്മ. അമ്മയെ പറ്റി ആ നാട്ടുകാർ പറയുക, പെണ്ണിൽ പെണ്ണെന്ന് പറയാം. പെണ്ണുങ്ങൾ നമ്മൾ കുറേ കാണുന്നുണ്ട്, പക്ഷേ പെണ്ണിൽ പെണ്ണാണ്. കാരണം പുറത്ത് പോയി 10-60 വർഷം മുമ്പ് സ്ത്രീകളൊക്കെ കാര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാത്തൊരു സമയത്ത് പുറത്ത് പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മ, സർക്കാർ ഓഫീസുകളായാലും ശരി ബാങ്കായാലും ശരി, എല്ലാം അമ്മ തന്നെ സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു കഴിവ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അമ്മയുടെ ഈ ധന്യമായ ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ സമ്മാനമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതിന് സർവശക്തനായ ദൈവത്തോട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പെൺമക്കളെ എങ്ങനെ വളർത്തണം, ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ പെൺമക്കളെ എങ്ങനെ പെരുമാറണമെന്നുള്ളത് എൻ്റെ അമ്മയിൽ നിന്ന് പഠിക്കേണ്ടതാണ്. വളരെ കുഞ്ഞു ചെറുപ്പത്തിൽ 3 വയസ്സ് തൊട്ട് അമ്മ എന്നെ പറഞ്ഞ് മനസ്സിലാക്കും, നീ മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ളതാ, നിനക്കത് ഇഷ്ടമില്ല ഇത് ഇഷ്ടമില്ല അതും പറയാൻ പാടില്ല, വളരെ നല്ല കുട്ടിയായിട്ട് വേണം അവിടെ ജീവിക്കാൻ. അങ്ങനെ ഞങ്ങൾ 3 പെൺമക്കളെയും നല്ല അച്ചടക്കത്തിലും അനുസരണയിലും വളർത്തി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അമ്മ വിട്ടു. ഞങ്ങളതനുസരിച്ച് 100% നീതി പുലർത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ. പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ട കാര്യങ്ങളായാലും അമ്മ പറയുക, കുർബാനയ്ക്ക് മുമ്പ് പള്ളിയിൽ എത്തണമെന്നുള്ളത് അമ്മയ്ക്ക് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ പോകരുത്. അത് ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് അച്ഛൻ അൽത്താരയിൽ വരുന്നതിന് മുമ്പ് പള്ളിയിൽ 5 മിനിറ്റ് മുമ്പ് എത്തിയിരിക്കണം. അത് അമ്മയ്ക്ക് വളരെ നിർബന്ധമാണ്. ഞങ്ങൾ താമസിക്കുന്ന സമയത്തു നിന്നും കുറച്ച് ദൂരെയായിരുന്നു പള്ളി, എങ്കിലും ഞങ്ങൾ വളരെ നേരത്തെ തന്നെ അമ്മ ഞങ്ങളെ കൊണ്ടുപോയി അത് പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയുമായി ചങ്ങാത്തം കൂടാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറയിൽ നിന്ന് വ്യത്യസ്തരാണ് അമ്മാമ്മയുടെ പേരക്കിടാങ്ങൾ. അവർക്ക് വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം അമ്മാമ്മയാണ്. കഥകൾ പറയാനും വാർത്തകൾ പങ്കുവെക്കാനുമെല്ലാം അവർ അമ്മാമ്മയുടെ അടുത്ത് ഓടിക്കൂടും. പ്രായമായ മാതാപിതാക്കൾക്ക് മക്കൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് എൻ്റെ മക്കൾക്ക് ആവശ്യമുണ്ട് എന്ന ഒരു അനുഭവമാണ്. ഐ ആം അൺവാണ്ടഡ് എന്ന ഒരു ഫീലിംഗ് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ കൊടുക്കരുത്. ഇവിടെ ഈ കുടുംബത്തിൽ അമ്മ ഇപ്പോഴും അവർക്ക് വേണ്ടപ്പെട്ടതാണ്. മരിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന മക്കൾ 102 വയസ്സായെങ്കിലും, കാരണം അമ്മ അങ്ങനെയായിരുന്നു. അപ്പൻ്റെ സ്ഥാനത്ത്
അപ്പൻ്റെ മരണശേഷം നല്ല ബോധ്യങ്ങൾ കൊടുത്ത് ചിട്ടയായ ജീവിതത്തിലൂടെ, മാതൃകാപരമായ ജീവിതത്തിലൂടെ, വിശ്വാസ ജീവിതത്തിലൂടെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, നീതിബോധം കർക്കശമായി പാലിച്ചുകൊണ്ട്, സത്യസന്ധത പാലിച്ചുകൊണ്ട്, അത് മക്കൾക്ക് ബോധ്യങ്ങൾ കൊടുത്ത് അഞ്ചാം തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ വരെ ആ ബോധ്യങ്ങളിൽ അമ്മ വളർത്തിയെടുത്തതിൻ്റെ നന്മ ഇന്ന് മക്കൾക്ക് കാണാൻ സാധിക്കും. അമ്മയുടെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനകളാണ് തങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമെന്ന് മക്കൾക്ക് നന്നായി അറിയാം. മരുമക്കളെ താൻ നൊന്തുപെറ്റ മക്കളെപ്പോലെ തന്നെ കാണാൻ കഴിയുന്നതും ഈ പ്രാർത്ഥന കൊണ്ടാണ്. അമ്മയുടെ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതം മക്കൾക്ക് വലിയ മാതൃകയാണ്. അമ്മ പഠിപ്പിച്ചതുപോലെ നല്ലൊരു മകള്, നല്ലൊരു മരുമകള്, നല്ലൊരു ഭാര്യയായി നല്ലൊരു ജീവിതം ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചടക്കത്തിലുള്ള വളർത്തല്, പിന്നെ വിവേകത്തോടുള്ള പെരുമാറ്റം, ഇതൊക്കെ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ വീട്ടിലേക്കും നേട്ടമായിട്ട് കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ കൂടെ ഞങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്നില്ല, ഗൾഫിലായിരുന്നു. വെക്കേഷൻ നാളുകളിൽ വരുമ്പോൾ കൂടുതൽ അമ്മയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. അമ്മയിൽ നിന്ന് ഒരു നല്ലൊരു പാഠപുസ്തകമാണ് പഠിക്കാനുള്ളത്. പിന്നെ അമ്മയുടെ കൂടെ ആദ്യ കാലങ്ങളിലൊക്കെ നിന്നേക്കുന്നത് ഞാനാണ്. അമ്മ ഒരു ബലം തന്നെയാണ്, ആരുമില്ലെങ്കിലും. എനിക്ക് കുറേ അത് അനുഭവപ്പെട്ടുണ്ട്. ഇവരൊക്കെ വരുമ്പോൾ ഞാനവിടെ, ഞങ്ങളുടെ ഫാമിലിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ബ്ലൂപ്പേളിലാണ് അധികം നിന്നേക്കുന്നത്. എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കാനും പരിഗണിക്കാനും കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, മക്കളിൽ പോലും യേശുവിൻ്റെ മുഖം കാണാൻ കഴിഞ്ഞാൽ അത് എളുപ്പമാണ് എന്ന് മറുപടി കേൾക്കാം. തികഞ്ഞ ആധ്യാത്മിക ചിന്തയിൽ അധിഷ്ഠിതമായി കുടുംബജീവിതം നയിക്കാൻ കഴിഞ്ഞ ഈ അമ്മ ലോകത്തിന് വലിയ പാഠപുസ്തകമാണ്. ഞാൻ ആദ്യമായിട്ട് ദുബായിലേക്ക് പോയത് അമ്മയുടെ കൂടെയാണ്. അമ്മയ്ക്ക് നല്ല ധൈര്യവും, ഞാൻ നോക്കിയിട്ട് നല്ല ധൈര്യവും നല്ലൊരു ബുദ്ധിയും നല്ല ചിട്ടയായൊരു ജീവിതം നയിക്കുന്ന ഒരു അമ്മയായിരുന്നു. അതേപോലെ വീട്ടിലൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുമായിരുന്നു. അമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതു മേഖലയിലും അമ്മയുടെ വളരെയധികം മികവ്, പെർഫെക്ഷൻ ഉള്ള ആളാണ്. പിന്നെ അമ്മ പറയുന്നത് പോലെ മരണം വരെ പഠിക്കാണ്ടെന്ന് പറയും എപ്പോഴും ജീവിതത്തിൽ. അതുമാതിരി ഞങ്ങൾ അമ്മയെന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാലത്തിനൊപ്പം അമ്മ ജീവിക്കും, കാലത്തിനതീതമായിട്ടും ജീവിക്കും ഞങ്ങളിലൂടെ. ഞങ്ങളെല്ലാ മക്കളും പരമക്കളും അവരുടെ പരമക്കളുമായിട്ട് ഇപ്പം അഞ്ച് തലമുറ അമ്മ കണ്ടു. മധുരം ജീവിത സായാഹ്നം, മഹനീയം ഈ സായം സന്ധ്യ, ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, ദൈവം കരം പിടിക്കും. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട. അമ്മാമ്മ എന്ന പാഠപുസ്തകം വായിച്ചു വളരുന്ന പുതുതലമുറയ്ക്ക് അമ്മാമ്മയെക്കുറിച്ച് പറയുമ്പോൾ നൂറു നാവാണ്. കാരണം ആ പാഠപുസ്തകത്തിൽ സന്മാർഗ പാഠങ്ങളായിരുന്നു ഏറെയും. അമ്മാമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മാമ്മ ഭയങ്കര തൻ്റെടമൊരു സ്ത്രീയാണ്. അപ്പം മരിച്ചു പോയിട്ടും ഈ മക്കളെ എല്ലാവരെയും ഒരു വിധ പഴവുകളും കൂടാതെ എല്ലാവരും നല്ല നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന ഒരു കഴിവ്, നല്ലൊരു കഴിവുള്ള അമ്മാമ്മയായിട്ടാണ് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ അമ്മാമ്മയുടെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, എന്ത് കാര്യം വന്നാലും അത് ഭയങ്കര തൻ്റെ അടുത്തുകൂടി മുന്നേറുകയും അതിനെക്കുറിച്ച് പിന്നെ ഒരു വേവലാതി ആൾക്കില്ല. ആള് ഒരു കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ്, ഭയങ്കര കഴിവാണ് ആൾക്കുള്ളത്. എൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ നാട്ടിലേക്ക് വെക്കേഷന് വരുമ്പോഴാണ് അമ്മാമ്മയായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ കിട്ടാറ്. എൻ്റെ ഓർമ്മയിൽ കുറേ കഥകൾ അമ്മാമ്മ പറഞ്ഞു തരാറുണ്ട് വെക്കേഷനൊക്കെ വരുമ്പോൾ. എല്ലാത്തിനും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മോറൽ ഉണ്ടാവാറുണ്ട്.
അതെനിക്ക് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ഞങ്ങളുടെ കസിൻസിന് എല്ലാവർക്കും എങ്ങനെ ലൈഫിനെ പോസിറ്റീവായിട്ട് ഫേസ് ചെയ്യണം എന്നൊരു ലെസണാണ് മെയിൻലി തരാറ്. അമ്മമ്മയെ പറ്റി പറയാന്ന് വെച്ചാൽ ഈ വീടിന്റെ ഉമ്മർത്ത് എന്ന് പറഞ്ഞുള്ള ബൈബിൾ കഥകളാണ് ആദ്യം ഓർമ്മ വരുന്നത്. അമ്മമ്മ പറഞ്ഞിട്ടുള്ളത് ചെകുത്താൻ്റെയും യേശു മലേൻ്റെ മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞ കഥ. അതായത് പ്രലോഭനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രലോഭനങ്ങളും ഉണ്ടാവും, അതിൽ ഉൾപ്പെടാതെ ജീവിക്കണം. ആ ഒരു പാഠം ഇന്നും എൻ്റെ ഇപ്പോൾ ഞാനിപ്പോൾ കോളേജ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുക, കോളേജിലായാലും പുറത്തായാലും ഞാനത് പാഠമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു പ്രലോഭനത്തിലും നമ്മൾ പെടാതെ നമ്മൾ നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ. ഇനി അമ്മാമ്മയെ പറ്റി പറയുകയാണെങ്കിൽ അമ്മാമ്മ ഒരു വലിയൊരു സംഭവം തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ത്രീകളെ കാണാൻ തന്നെ വളരെ ചുരുക്കമാണ്. അമ്മാമ്മ ഏത് ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ പോലും അത്രയും നന്നായിട്ട് തളരാതെ എല്ലാ കാര്യവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ത്രീ തന്നെയായിട്ട് പറയാം. അമ്മാമ്മ എന്ന് പറയുന്നത് മറക്കാനാവാത്ത സംഭവമാണ്. അമ്മാമ്മ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളിൽ കാലങ്ങളിൽ ഞങ്ങൾ തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. അമ്മാമ്മയുടെ സാമർത്ഥ്യം, ബുദ്ധി സാമർത്ഥ്യം ഞങ്ങൾക്ക് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. നൂറു വയസ്സ് കഴിഞ്ഞ ഒരു അമ്മൂമ്മ ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് കൂട്ടുകാരോട് ഈ പേരക്കിടാങ്ങൾ പറയുമ്പോൾ പിന്നെ അമ്മാമ്മയും കൊച്ചുമക്കളും താരമാവുകയായി. മുത്തിയമ്മാമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്, ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ആൾ. ആളുടെ കയ്യിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനൊരു മുത്തിയമ്മാമ്മനെ കിട്ടുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. മുത്തമ്മയുടെ ഓർമ്മശക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 55-90 വയസ്സ് വരെ ഞങ്ങളെ ഓരോരുത്തരുടെയും പേരും ഞങ്ങളുടെ ജനനതീയതിയും കൃത്യമായി പറഞ്ഞിരുന്നതാണ് അമ്മാമ്മ. അമ്മാമ്മയുടെ അവധി പെരുന്നാളിലെ ആഘോഷത്തിൻ്റെ അന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നീതിക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരാളല്ല അമ്മാമ്മ, അങ്ങനെ പ്രവർത്തിക്കുന്നവരെ കണ്ടാൽ എതിർക്കും ചെയ്യും അമ്മാമ്മ. മുത്തിയമ്മാമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പം ഞങ്ങൾ 4th generation പറഞ്ഞാലും മുത്തിയമ്മാമ്മ ഞങ്ങളുടെ ഒപ്പം തന്നെ ഇപ്പം മൊബൈലായാലും ആളൊക്കെ യൂസ് ചെയ്യണ കൂട്ടത്തിലാണ്. ഒക്കെ ജനറേഷൻ മാറുന്നതനുസരിച്ച് ആളും മാറും. ആള് ഭയങ്കര യൂത്ത്ഫുൾ ഒരു മുത്തിയമ്മാമ്മയാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ മുത്തിയമ്മാമ്മനെ പറ്റി പറയുമ്പോൾ ഒക്കെ അവർ ഭയങ്കര അതിശയിച്ചിട്ട് ചോദിക്കാറുണ്ട്, നിനക്ക് അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ഞാനിതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. നൂറ്റിരണ്ട് വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും യുവത്വത്തിലേക്കാൾ സ്നേഹവും പരിഗണനയും കിട്ടി വാർദ്ധക്യം ആഘോഷിക്കുമ്പോൾ ഈ അമ്മ ആയകാലത്ത് ചെയ്ത പുണ്യപ്രവൃത്തിയുടെയും ചൊല്ലിത്തീർത്ത പ്രാർത്ഥനകളുടെയും നിഷ്കളങ്കമായി എല്ലാവരെയും സ്നേഹിച്ചതിൻ്റെയും പ്രതിഫലമാണ് എന്ന് തിരിച്ചറിയാം. ഒന്നുറപ്പ്, സ്വാർത്ഥതയില്ലാതെ മക്കളെ സ്നേഹിച്ചാൽ അവർ ആ സ്നേഹം തിരിച്ചു തരും. നമ്മുടെ കുടുംബങ്ങളിൽ പ്രായമായ മാതാപിതാക്കളെ എങ്ങനെ കരുതണം, എങ്ങനെ അവരുടെ ജീവിതം സന്തോഷപ്രദമാക്കാം, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് നല്ലൊരു സന്ദേശം അഭിയോന്യ പിതാവ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് ശ്രവിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ലേവ്യരുടെ പുസ്തകം 19:32 നമ്മോട് ഇപ്രകാരം പറയുന്നു, പ്രായം ചെന്ന് നരച്ചവരുടെ മുമ്പിൽ ആദരപൂർവം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. നിന്റെ ദൈവത്തെ ഭയപ്പെടുക, ഞാനാണ് കർത്താവ്. ഒരുപക്ഷേ ഈ ഒരു കൽപ്പന അർഹതയില്ലെങ്കിലും കൂടെ കൂടെ ആസ്വദിക്കുന്നവനാണ് ഞാൻ. പ്രായത്തിൽ കവിഞ്ഞ നരയും പെട്ടയും ഒക്കെ ഉള്ള എനിക്ക് ജനങ്ങൾ നൽകുന്ന ആദരവ് കാണുമ്പോൾ ഇതൊക്കെ അർഹതപ്പെട്ടതാണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഈയിടെ ഞാൻ കാനഡയിൽ വെച്ച് ഒരു ക്ലാസിൻ്റെ ഇടയിൽ അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ
എന്നോട് ഈ ഒരു കൽപ്പനയെക്കുറിച്ച് ചോദിച്ചു. അവരുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിക്കുന്ന അഞ്ചിലോ ആറിലോ കൂടെ പഠിക്കുന്നവനെയും അതുപോലെ തന്നെ 60, 70, 80 പ്രായമുള്ള വയസ്സ് പ്രായമുള്ളവരെയും ഒരുപോലെ നോക്കിക്കാണാൻ അവിടെ അവരുടെ പേര് വിളിക്കുന്നതാണ് അവരുടെ രീതി. നമ്മളാരെങ്കിലും കയറി വല്യപ്പച്ച എന്ന് വിളിച്ചാൽ ഒരുപക്ഷെ 80 വയസ്സുകാരൻ തിരികെ കയർത്ത് സംസാരിക്കാനിടയുണ്ട്. ഒരു സംസ്കാരത്തിൻ്റെ രീതിയാണ് നാം കേട്ടത്. എന്നാൽ കർത്താവിൻ്റെ കൽപ്പനയുടെ പുറകിൽ ഉള്ള അന്തസത്ത ഇതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും വർഷക്കാലം നമുക്ക് മുമ്പേ നടന്ന് വിശ്വാസത്തിൻ്റെ വഴികളിൽ തട്ടും മുട്ടും സന്തോഷവും കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ സ്വീകരിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള മുതിർന്നവരെ, പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്ന മാതാപിതാക്കളെ കാണുമ്പോൾ, കുടുംബബന്ധങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആ അനുഭവങ്ങളുടെ മുമ്പിൽ ആദരവോടെയല്ലാതെ നിൽക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ച ആ സംസ്കാരത്തിൽ കുടുംബബന്ധങ്ങൾ ശിഥിലമായിരിക്കുകയാണ്. ജീവിതത്തിൽ മുതിർന്നവരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്കും അവരിൽ നിന്ന് കൊച്ചുമക്കളിലേക്കും കൈമാറുന്ന മൂല്യങ്ങളുണ്ട്, വിശ്വാസ അനുഭവങ്ങളുണ്ട് എന്ന് പോലും അംഗീകരിക്കുവാൻ മടിക്കുന്ന ഒരു സംസ്കാരത്തിൽ ഈ വർത്തമാനകാലത്തിൽ ഇന്നിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുന്നവർക്ക് ഒരുപക്ഷെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകില്ല. എന്നാൽ നമ്മുടെ നല്ല കുടുംബങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും, മുതിർന്ന മാതാപിതാക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരെ കേൾക്കുവാൻ എളിമയോടുകൂടെ കേൾക്കുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ കൈമാറിക്കിട്ടുന്നത് ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കൃപകളെ ജീവിത അനുഭവങ്ങളിലൂടെ അവർ നമുക്ക് കൈമാറുകയാണ്. ഈ അനുഭവങ്ങളുടെ ദൈവകൃപയുടെ വലിയ പ്രതീകങ്ങളാണവർ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം, അങ്ങനെയുള്ളൊരു കുടുംബം, അത് ദൈവകൃപയുടെ നിറസാന്നിധ്യമാണ്. ഒരു അമ്മാമ്മയുടെ സാന്നിധ്യം ഭാഗ്യമുള്ള അനുഭവമായി മക്കൾക്കും പേരക്കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും ഒക്കെ അനുഭവപ്പെടണമെങ്കിൽ ഈ അമ്മയുടെ സാന്നിധ്യം എത്ര ശക്തമായ പ്രചോദനമാണ്, മാതൃകയാണെന്നുള്ളതിൻ്റെയാണ്. കൊച്ചുകുട്ടികൾ മുതൽ അഞ്ചാം തലമുറയിൽ എത്തി നിൽക്കുന്ന ഈ കുഞ്ഞു മുതൽ 102 പേരുള്ള ഈ വലിയ കുടുംബത്തിൽ ഒരാൾക്ക് പോലും ഈ അമ്മയെ മറക്കാനാവില്ല. അത്ര ശക്തമായ സ്വാധീനം അവരുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുണ്ട്. നല്ലൊരു മാതൃക, ബോധ്യങ്ങൾ കൊടുത്ത അനുഭവം. ഈ മക്കളെ ഇപ്പോൾ കാണുന്ന നന്മയോടുകൂടി ഇപ്പോൾ രൂപപ്പെടുത്തിയെടുത്തത് മുഴുവനും ഈ അമ്മ തന്നെയാണ്. കൊച്ചുകുട്ടികളോടൊപ്പം തന്നെ, അതോടൊപ്പം മക്കളോടുകൂടെ ഏത് പ്രായത്തിലുള്ളവരോടും വേഗത്തിൽ ഇണങ്ങിച്ചേരുകയും അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യുന്നു. മക്കൾ മാറുന്നതനുസരിച്ച് അമ്മയും മാറുന്നു. അതുതന്നെയാണ് സ്വീകാര്യത വരുന്നത്. ഇവരുടെ ഒക്കെ ഹൃദയത്തിൽ ഈ അമ്മയ്ക്ക് സ്ഥാനമുണ്ട്. തീർച്ചയായും ഇത്ര സന്തോഷം നിറഞ്ഞ ഈ ഒരു അനുഭവം ഈ കുടുംബത്തിൽ എന്നും നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ഈ സമാധാനവും ഈ സന്തോഷവും ഈ ഉത്സവ പ്രതീതിയും ഒക്കെ
എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കുണ്ടുകുളം കുടുംബത്തിലെ ഈ നല്ല അമ്മ, ഈ നല്ല അമ്മയ്ക്ക് ഗുഡ്നസ് ടി വിയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുര ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ പര്യവസാനിക്കുകയാണ്. അടുത്തയാഴ്ച നമുക്ക് മറ്റൊരു നല്ല കുടുംബത്തെ പരിചയപ്പെടും വരെ നന്ദി, നമസ്കാരം. കൊടുത്ത സ്നേഹത്തിനും ചെയ്ത പുണ്യത്തിനും നമ്മൾ കണക്ക് വെക്കേണ്ടതില്ല. കണക്ക് സൂക്ഷിപ്പുകാരൻ ദൈവം അതിനുള്ള പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. പരിധികളില്ലാതെ, കണക്കുകൾ സൂക്ഷിക്കാതെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. മധുരം ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. ഭയമിനി